أشرف رسول الله وعلى آله وصحبه الفائزين برضا الله مبعد آدر نيرا يا صدا تنگل نيدا كنمار پريا پتا ناٹگار سوہرت کڑا കഴിഞ്ഞ 22-ാം തീയതി നമ്മുടെ ഈ വേദിയുടെ പരിസരത്ത് വെച്ച് ഏകദേശം 5 മണിക്കൂർ നീണ്ടു നിന്ന ഒരുപാട് കള്ളത്തരങ്ങളും അതുപോലെ ഭീഷണികളും അതുപോലെയുള്ള ഭീകരവാദങ്ങളുമൊക്കെ മുഴക്കിക്കൊണ്ട് ആളുകളെ കണ്ട സമയത്ത് വല്ലാതെ ആവേശം കൊണ്ട് ചില ആളുകൾ പ്രഭാഷണം നടത്തുകയും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ നമ്മുടെ നേതാക്കന്മാരെ വിശേഷിച്ച് നേരത്തെ നമ്മൾ കേട്ടതുപോലെ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വളരെ മോശമായി അതല്ലെങ്കിൽ തെറ്റുദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് സ്വാഗത ഭാഷണത്തിൽ ബഹുമാന്യരായ നാസർ സഖാഫി പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. ലോകത്തുടനീളമുള്ള മുസ്ലിം സഹോദരന്മാർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഓരോ പ്രദേശത്തും ഓരോ നാട്ടിലും എണ്ണത്തിൽ കൂടുതലുള്ള ജനവിഭാഗങ്ങൾ അതാത് പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്ന മുസ്ലിം സഹോദരന്മാരെ പല രൂപത്തിലും പ്രയാസപ്പെടുത്തുകയും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അവരനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ തന്നെ, ഇനി അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക്, ലോകത്തെ കഥ അതാണ് എങ്കിൽ ഇന്ത്യയിൽ 2014 നടക്കേണ്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുവന്നു ധാരാളം വർഗീയ കലാപങ്ങൾ നടക്കുകയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 18 മാസക്കാലം കൊണ്ട് 100-ൽ ചെറുതും വലുതുമായ കലാപങ്ങളാണ് അഖിലേഷ് യാദവ് അധികാരത്തിലേറിയതിന് ശേഷം 18 മാസക്കാലം കൊണ്ട് അവിടെ നടന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നമ്മൾ കാണുകയാണ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള സാമുദായിക സംഘടനകൾ, ആ സാമുദായിക സംഘടനകൾ അവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയും അവർക്ക് മറ്റു ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയും മുസ്ലിം സമൂഹത്തെ അവരുപയോഗപ്പെടുത്തുകയും മുസ്ലിം സമൂഹം ഓരോ കാര്യങ്ങളും അവരുടേത് അനർഹമായ രൂപത്തിൽ നേടുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ ഈ കാണുന്ന രൂപത്തിൽ പരിഹസിക്കുകയും ഒരു ഭാഗത്ത് അവര് മുസ്ലിം സമൂഹത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നാട്ടിലും ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ അടക്കങ്ങളും അനക്കങ്ങളുമൊക്കെ അതൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന ബോധം മുഴുവൻ ആളുകളുടെയും മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ പിറന്നു വീണ സമുദായത്തിന്റെ, അതല്ലെങ്കിൽ അവൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെ, അവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ കൊടി അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നിടത്തേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളുമൊക്കെ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ മുസ്ലിം സഹോദരന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ഈ സമയത്ത് പക്വതയില്ലാതെ ചില ആളുകൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലിറങ്ങിയിട്ട് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിഹ്റാബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾ ഖാലിമാരുണ്ട്, അതുപോലെ ഖതീബുമാരുണ്ട്, വേറെ ചില ആളുകളുണ്ട്. അവരൊക്കെ തോന്നിയതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നിടത്ത് കാര്യമെത്തുകയാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വലിയ വലിയ ആളുകളാണെന്ന് പറയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതിന്റെ തൊട്ടുമുമ്പത്തെ വെള്ളിയാഴ്ച തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ, തൊട്ടടുത്തുള്ള നാട്ടിൽ, അവിടെയായിരുന്നു മിഹ്റാബിന്റെ അടുത്ത് എണീറ്റ് നിന്നുകൊണ്ട്
ഇതുവരെ വാ തുറക്കാത്ത ഒരു ഉസ്താദിന്റെ വക രണ്ടു മൂന്ന് പ്രയോഗങ്ങൾ വരുന്നത്. അവസാന ഉസ്താദ് വൈകുന്നേരം വരെ യത്തീമായി കിടന്ന തന്റെ ചെരുപ്പ് പറിക്കാൻ ആളെ അയക്കേണ്ട ചുറ്റുപാടിലേക്ക് എത്തിയെങ്കിൽ അത് നാട്ടുകാരി കൈകാര്യം ചെയ്തതുകൊണ്ടാണ് എന്ന കാര്യം ആ ഉസ്താദിനും കൂടെയുള്ള ആളുകൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്വം കാണിക്കണം, പക്വത കാണിക്കേണ്ടതുണ്ട്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ ജാഗ്രതയോടെയാണ് അവർ പോകേണ്ടത്. അതിന്റെയും ഒരാഴ്ച മുമ്പ് തൊട്ടടുത്തുള്ള നമ്മുടെ കോടഞ്ചേരി പഞ്ചായത്തിൽ ജുമായയുടെ സമയത്ത് മൂന്ന് വിദ്വാൻമാർ മുറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലേക്ക് വരികയാണ്. ആ മൂന്ന് ആളുകളിൽ ഒരാൾ സുന്നി യുവജന സംഘത്തിന്റെ നേതാവ് സെക്രട്ടറിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നയാളാണ്. പോരാ, വേറെ ഒരു വിശേഷം കൂടിയുണ്ട്. അയാൾ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് തളിപ്പറമ്പിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് ജാമ്യം അറസ്റ്റ് വരിച്ചുകൊണ്ട് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങുകയും അറസ്റ്റ് നേടുകയും ചെയ്ത് കുപ്രസിദ്ധിയുടെ ആ പാരമ്യത്തിലെത്തിയിരിക്കുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ജുമായയുടെ സമയത്തായിരുന്നു മൂന്നാളുകൾ ചെല്ലുന്നത്. മലയോര പ്രദേശത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് ആ പള്ളിയിലെ അന്നത്തെ ജുമായ തടസ്സപ്പെടുത്തിയിട്ട് ഈ മൂന്ന് വിദ്വാൻമാരും ജുമായ നിസ്കരിക്കാതെ മലയിറങ്ങി വന്നു എങ്കിൽ ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ സമസ്തയുടെ ആളുകളാണ്, ഞങ്ങൾ സമസ്തയുടെ ആളുകളാണ്. 1925 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ വേണ്ടിയാണ്, അതിനെതിരെ വരുന്ന അപശബ്ദങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞുവെങ്കിൽ ആ സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇപ്പൊ ഇറങ്ങി വന്നുകൊണ്ട് ജുമാ പോലും നിസ്കരിക്കാതെ നാട്ടുകാരെ ജുമാ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഞ്ചേരിയിലെ എളങ്കൂറിൽ കഴിഞ്ഞ 23-ാം തീയതി മഗ്രിബ് കഴിഞ്ഞ സമയത്താണ്, ആ സന്ധ്യാസമയത്താണ് ഒരു പാപപ്പെട്ട മനുഷ്യനെ ഇവര് കൊല്ലുന്നത്. അതും ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട്, പൊതുസമൂഹം ഇടപെടുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട്. ആ സ്ഥലത്ത് ഒരൊറ്റ കാര്യമേ അവിടെയുള്ള നല്ലവരായ മനുഷ്യർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, നാട്ടിൽ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഐക്യം അത് നമ്മൾ നിലനിർത്തണം, അതിന്റെ അപ്പുറത്ത് നമ്മളൊന്നും ചെയ്യരുത്, അതിനാവശ്യമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞയാളെ അടിച്ചുകൊല്ലുന്ന കാഴ്ചയായിരുന്നു എളങ്കൂറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു ബാക്കിപത്രമായി ആ രൂപത്തിലാണ് പൂനൂരങ്ങാടിയിലേക്ക് വരുന്നത്. ഇവിടെ വന്നുകൊണ്ട് കഴിഞ്ഞ 10-25 കൊല്ലക്കാലമായി ഈ നാട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞതിനപ്പുറത്ത് യാതൊരു കാര്യവും പറയാതെ അതേ രൂപത്തിലുള്ള പുളിപ്പൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു 5 മണിക്കൂർ നേരത്തെ ഈ ഒരു പൊറാട്ട് നാടകം അവസാനിക്കുന്നത്. ഒരു കാര്യം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ആ പൊറാട്ട് നാടകം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പെയാണ് തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ നേരെ മറുഭാഗത്ത് ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ടുനിന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണം നടക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ പിച്ചി ചീന്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടായിരുന്നു അവിടെ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ പ്രഭാഷകന്മാർ നേതാക്കന്മാർ വന്ന് പ്രസംഗിച്ചത്. ഇവിടെ ആരെങ്കിലും അതിനെതിരെ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടോ? ഞങ്ങൾ സമസ്തയുടെ ആളുകളാണ്, ഞങ്ങൾ സമസ്തയുടെ പ്രവർത്തകന്മാരാണ്. എവിടെ പോയാലും സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരെന്ന് ഇവിടെ ഈ കാണുന്ന രൂപത്തിൽ ഫിത്തന ഉണ്ടാക്കുന്ന പരിപാടിയല്ലാതെ നാട്ടിൽ ഏതെങ്കിലും ഒരു പണി ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറിച്ചാണ് പറഞ്ഞത്, കുറെ ഭാഗം അങ്ങനെയാണ്. തൊട്ടപ്പുറത്തെ മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ എ പി ഉസ്താദ് അവിടെ ഒരു പാടി അടക്കിട്ട് വിളിച്ചു എന്നാണ് ഒരു വിദ്വാൻ പ്രസംഗിക്കുന്നത്. എ പി ഉസ്താദ് തൊട്ടപ്പുറത്തുള്ള മഹലിലെ ഉത്തരവാദിത്തപ്പെട്ടയാളെ വിളിച്ചുകൊണ്ട് ആ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യും കാലും പിടിച്ചു. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നല്ല രൂപത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ആലി ഹാജിയുടെ ഈ പറയുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോളുകൾ മുഴുവനും വേണമെങ്കിൽ കിട്ടുമല്ലോ, കോൾ രജിസ്റ്റർ റെഡിയാണല്ലോ, കോൾ ഹിസ്റ്ററി കിട്ടുമല്ലോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എം പി ആലി ഹാജിയെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നിർത്തിവെക്കാനോ നിങ്ങളുടെ പരിപാടിയെ പേടിച്ചുകൊണ്ട് അതിലേക്ക് ഇടപെട്ടു എന്ന് പറയുന്ന രൂപത്തിൽ വിളിച്ചതിന്റെ ചെറിയ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
ഒന്നുമില്ല, ഇവിടെ കയറിയിട്ട് തോന്നിയതുപോലെ അങ്ങനെ പറയാം. ഓരോ കാര്യങ്ങൾ യാതൊരു ലെവലും ഇല്ലാതെയാ പറയുന്നത്. പിന്നെ ഏത് സമയത്ത് വന്നാലും പറയുന്ന ഒരു കാര്യമുണ്ട്, പൂനൂരങ്ങാടിയിലെ പള്ളിയുടെ കാര്യം. പൂനൂരങ്ങാടിയിലെ പള്ളിയുടെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുഴുവൻ ആളുകളും കേൾക്കാൻ വേണ്ടി ഒരിക്കലൂടെ പറയുകയാണ്. നേരത്തെ ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലൂടെ പറയുന്നു. ആ നിൽക്കുന്ന ജുമാഅത്ത് പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവരിൽ, ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. ഇവിടെ വന്നുകൊണ്ട്, നമ്മുടെ ഈ നാട്ടിൽ വന്നുകൊണ്ട് പള്ളിക്കെതിരെയും കാന്തപുരം ഉസ്താദിനെതിരെയും നാട്ടുകാർക്കെതിരെയും പറയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ഈ വന്നിരിക്കുന്ന ആളുകൾ ഒരു പക്ഷെ ഫിത്തന ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്, അതല്ലെങ്കിൽ അവർക്ക് ചെറിയ നോട്ടീസും ടിപ്സും ഒക്കെ എഴുതി കൊടുക്കുന്ന ആളുകള്, അവർ മുട്ടിലെഴയുന്ന കാലത്ത് അന്നാണ് വഹാബികളുമായിട്ട് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ആ പള്ളിയിൽ ജുമാ തുടങ്ങാൻ വേണ്ടി വഹാബികൾ വരികയാണ്. വഹാബികൾ ജുമാ തുടങ്ങാൻ വേണ്ടി വന്ന സമയം അവിടെ പള്ളിയുടെ ചുറ്റും നിന്നുകൊണ്ട് പൂനൂരിലെ സഹോദരന്മാർ, ഇവിടെയുള്ള മനുഷ്യർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു. ആ പ്രതിരോധം തീർത്ത ആളുകളെ, 40 ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് ഉള്ള എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരാഴ്ചക്കാലം പൂനൂരിലേക്ക് വരാൻ കഴിയാതെ പലയിടത്തും മാറി മാറി താമസിച്ചുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി കഴിഞ്ഞുകൂടിയ ആ ഒരാഴ്ചക്കാലം അന്ന് ആ സ്ഥാനത്ത് ഒന്നാമത്തെ പേരായി എഴുതി വച്ചിരുന്ന പേര് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന പേരായിരുന്നു എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അറിയണം. ഈ പള്ളിക്ക് വേണ്ടി എടുത്ത ആദ്യത്തെ കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ആ കേസിലെ ഒന്നാമത്തെ പേരായിട്ട് കാന്തപുരം ഉസ്താദിന്റെ പേരായിരുന്നു. കുയിലാണ്ടി കോടതിയിൽ വെച്ചുകൊണ്ട് 40 ആളുകൾക്കും ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടുകൊണ്ട് കേസെടുത്തിട്ടും കോടതി ജാമ്യം കൊടുക്കാൻ കാരണക്കാരനായിരുന്നതും ബഹുമാനപ്പെട്ട എ പി ഉസ്താദായിരുന്നു. ഒന്നാമത്തെ പേരുകാരൻ അവിടെ ഒരു കാര്യം സമർപ്പിക്കുകയാണ്. ഈ പറയുന്ന കാര്യം നടക്കുന്നതിന്റെ തൊട്ടു തലേന്നും അടുത്ത ദിവസവും മംഗലാപുരത്തിനപ്പുറത്ത് അടിയാർ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാഴന്നു പോയതിന്റെ രേഖയും പ്രസംഗിച്ചതിന്റെ രേഖയും ഒക്കെ ഹാജരാക്കിയപ്പോൾ 40 ആളുകൾക്കും സുഖമായി നാട്ടിൽ വന്ന് ജുമാഅത്ത് കൂടാൻ അവസരമുണ്ടായത് ആ ഒരു പേര് കാരണമായിരുന്നു എന്ന കാര്യം പൂനൂരിലെ ആളുകൾക്കറിയാം. എന്നിട്ടാ ഇവിടെ വന്നുകൊണ്ട് ഈ കാര്യം പറയുന്നത്. ഒരു കാര്യം അത് കഴിഞ്ഞ് മസ്ലഹത്തായി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ മീഡിയേറ്റർ ആയിട്ട് കമ്മിറ്റി വന്നു. ആ കമ്മിറ്റി വന്ന സമയം 110,000 രൂപയായിരുന്നു അന്ന് ആ പള്ളിക്ക് വേണ്ടി പാവപ്പെട്ട സുന്നികൾ മുജാഹിദുകൾക്ക് കൊടുക്കേണ്ടിയിരുന്നത്. 110,000 രൂപ. 110,000 രൂപ എന്ന് പറയുമ്പോ ഇന്ന് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് അതൊരു വലിയ സംഖ്യയല്ല. 3.5 പതിറ്റാണ്ട് മുമ്പേ അന്ന് സ്വർണത്തിന് 1,000 രൂപ തികച്ചില്ലാത്ത കാലത്ത്, ഇന്ന് 100 പവനിലധികം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാലത്ത്, നാട്ടിലെവിടെയും 100 രൂപ കിട്ടാനില്ലാത്ത കാലത്ത് 110,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച 3 ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂമി കെ ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർഗൻ, ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അഹദല്ല അവേലത്ത് തങ്ങൾ, മൂന്നാമത്തെ ആൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. ആ 3 ആളുകളും ഒരു റമദാൻ മാസത്തിൽ ആദ്യം മുതൽ അവസാനം വരെ രാവും പകലുമില്ലാതെ വടക്കൻ മലബാറിലേക്ക് പോയിക്കൊണ്ട് 110,000 രൂപ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിയിട്ട്, ആ താക്കോലാണ് പുഴക്കൽ അബ്ദുള്ള ഹാജിയുടെ കയ്യിൽ സുബഹി നിസ്കാരത്തിന് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ ഏൽപ്പിച്ചത്. ഈ ചരിത്രം പൂനൂരുകാർ ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്, ബാക്കിയുള്ള ആളുകൾ അറിയേണ്ടതുണ്ട്. ഇവിടെ വന്നുകൊണ്ട് പുലഭ്യം പറയുന്ന കുട്ടിച്ചെകുത്താന്മാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി കൊടുത്ത് ഫിത്നയുണ്ടാക്കുന്ന ഇവിടെയുള്ള ആളുകളോടാണ് എന്റെ ഈ സംസാരം. അവരോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. പുഴ കടന്നു വന്നുകൊണ്ട് ഇവിടെ ഫിത്നയുണ്ടാക്കുന്നവരോട് സംസാരമില്ല. അവരോട് ഇരിക്കുവാണെന്ന രൂപത്തിൽ കുഴപ്പം പറയുകയും ഫിത്ന ഉണ്ടാക്കുകയും ചെയ്യുന്നവർ ചിന്തിക്കണം. അവയിലത്ത് തങ്ങൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി വരുന്ന സമയത്ത് പുഴക്കൽ അബ്ദുള്ള ഹാജിയുടെ കയ്യിൽ താക്കോൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന സമയത്തിന് തരണം. ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്ത് വരെ ചോദിച്ചില്ല. അബ്ദുള്ള ഹാജിയുടെ വഫാത്ത് വരെ അത് തിരിച്ചു കൊടുത്തതുമില്ല. ആ രൂപത്തിൽ അങ്ങനെ കാര്യങ്ങൾ പോവുകയായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞു പള്ളി വിപുലമാക്കണം. അന്ന് ബഹുമാനപ്പെട്ട കെ പി ബഷീർ ഹാജിയായിരുന്നു, അദ്ര ഹാജിയുടെ ജ്യേഷ്ഠൻ. ബഹുമാനപ്പെട്ട കെ പി ബഷീർ ഹാജിയായിരുന്നു കെ പി ഹാജിയുടെ മകൻ അന്ന് ആ പള്ളിയിൽ സുബഹിക്ക് ബാങ്ക് കൊടുത്തത്. അങ്ങനെയാണ് ഈ പള്ളിയിൽ രണ്ടാമത് നിസ്കാരം തുടങ്ങുന്നത്.
110,000 രൂപ ഇന്നത്തെ മൂല്യവും അന്നത്തെ അധ്വാനവും വെച്ച് നോക്കുമ്പോ 1 കോടി രൂപയ്ക്കൊന്നുമല്ല, അതിനേക്കാൾ മേലെയുണ്ട്. ആ പൈസ കൊടുത്ത് ഈ പള്ളി ഇങ്ങോട്ട് ഏറ്റുവാങ്ങി സുന്നത്ത് ജമാഅത്തിന് സമർപ്പിച്ചത് ഈ 3 മഹാന്മാരെയാണ്. അതിൽപ്പെട്ടയാണ് ആ എ പി ഉസ്താദ്. ആ എ പി ഉസ്താദിനെ കുറിച്ച് ആ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് പൊലഭ്യം പറയുന്നത്. ഒരു കാര്യം എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം, അത് കഴിഞ്ഞു ജുമാ തുടങ്ങി പള്ളി വിപുലമാക്കണം. ആ സമയത്ത് പള്ളി കമ്മിറ്റി കൂടി ബഹുമാനപ്പെട്ട കെ പി ബഷീർ ഹാജി ഒരു കാര്യം പറഞ്ഞു, നമുക്ക് എ പി ഉസ്താദിനെ സമീപിക്കാം. എ പി ഉസ്താദിന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞപ്പോൾ തന്റെ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിംകൾ നിസ്കരിക്കുന്ന പാരമ്പര്യമുള്ള ഈ പള്ളി, ആ പള്ളിക്ക് വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതേറ്റെടുത്തയാൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണ്. എ പി ഉസ്താദ് ആ പള്ളി നിർമ്മാണത്തിന് മാത്രമായിട്ട് അന്ന് ഏകദേശം 40 ലക്ഷത്തിലധികം അവിടെയുള്ള സ്ഥലവും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 10-20 ലക്ഷം രൂപയോളം വേറെയും ചെലവഴിച്ച് 60 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇന്ന് കാണുന്ന 3 നിലയുള്ള ആ വിശാലമായ പള്ളി, ആ പള്ളി അക്കാണെന്ന രൂപത്തിൽ സമർപ്പിച്ചയാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദാണ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. ആ കാര്യം ഇത് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ആ ഉസ്താദാണ് നാടിന് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു അതിന്റെ അപ്പുറത്തുള്ള റൂം ഉസ്താദിന്റെ പേരിലാണ്. ചെങ്ങാതിമാരെ, നിങ്ങൾക്ക് ലോകം തിരിയൂല, നിങ്ങൾ ഏതായാലും അന്തംഗമികളാ. ഉസ്താദിന്റെ പേരിൽ പൂനൂരങ്ങാടിയില് 2 റൂം മാത്രമല്ല ഉള്ളത്, പൂനൂരങ്ങാടിയുടെ കണ്ണായ സ്ഥലത്ത് തല ഉയർത്തി നിൽക്കുന്ന വിശാലമായ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും കാന്തപുരം ഉസ്താദിന്റെ പേരിലാണ്. ഞങ്ങൾക്ക് വേറെ പേടിയൊന്നുമില്ല. ആ ഒരു 2 റൂം മാത്രമല്ല, ഇവിടെ കാണുന്ന 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങുകൾ, ഇനി മറുഭാഗത്തേക്ക് പോയാലും ആ തൊട്ടപ്പുറത്ത് ചേപ്പാല ഭാഗത്തേക്ക് ചെന്ന അവിടെയും അത് തന്നെയാ. തൊട്ടപ്പുറത്ത് എങ്ങനെയാണ്, ഈ പുഴയുടെ അക്കരയുണ്ടായിരുന്നു ഇവിടെയുള്ള മനുഷ്യരെ പഴയ കാലത്ത് വിചാരണ ചെയ്തിരുന്ന ഒരു തറവാട്. ആ തറവാട് വില കൊടുത്തു വാങ്ങി നാടിന് സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. 2 റൂം മാത്രമല്ല, ആ റൂം തൊട്ടപ്പുറത്ത് 2 റൂം, പള്ളിക്ക് നേരെ മുൻഭാഗത്ത് 2 റൂം ഉണ്ടായിരുന്നു ഹൈവേയോട് ചേർന്ന്. പള്ളിക്ക് അതൊരു തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ആ 2 റൂമിൽ കച്ചവടം ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് തൊട്ടപ്പുറത്ത് വേറെ 2 റൂമും കൊടുത്തുകൊണ്ട് അതിനു വേണ്ട 120,000 രൂപ 2007 കൊടുത്തത് അതും എ പി ഉസ്താദാ. ആ 2 റൂമിന്റെ നഷ്ടപരിഹാരമായി 120,000 രൂപ കൊടുത്തത് അതും എ പി ഉസ്താദ് കൊടുത്ത പൈസയാ. ഏതെങ്കിലും ഒരു മൂലയിൽ പണ്ട് ചോദിച്ചിട്ട് പൂനൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു മൂത്രപ്പുരയ്ക്ക് നിങ്ങൾ കുറ്റിയടിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു മൂത്രപ്പുരയ്ക്ക് നിങ്ങൾ തറക്കല്ലിട്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ വന്നിട്ട് എ പി ഉസ്താദിനെ കുറിച്ച് ഈ കാണുന്ന രൂപത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് തൊട്ടപ്പുറത്ത് 2 റൂം കൊടുത്തു, ബാക്കിയുള്ളത് എ പി ഉസ്താദിന്റെ പേരിലെന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയായുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയായുടെ പേരിലാണ്. അതൊരു പൊതു സ്വത്താ തൊട്ടപ്പുറത്തുള്ളത്. ഒരു കാര്യം കൂടി സ്വകാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ആ 2 റൂം അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ബിൽഡിങ്, അതും പള്ളിക്ക് വേണമെങ്കിൽ ഉസ്താദ് തരുമായിരുന്നു. എവിടെയാ പെശക് പറ്റിയെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം ഉണ്ട്, ചെറിയ സൂറത്താ, ഒന്ന് നോക്കിയാൽ മതി അവിടെയാ പെശക് പറ്റിയത്. ആ 100-ാമത്തെ അധ്യായത്തിലെ പ്രമേയം ഒന്ന് നോക്കണം. ഇനി ഖുർആൻ ഒന്ന് നോക്കാൻ കഴിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദിന്റെ തഫ്സീർ ഉണ്ട്, നിങ്ങൾ ഇറക്കിയ വ്യാഖ്യാനം, അതിൽ നോക്കിയാൽ മതി. ഖുർആനിലെ 100-ാമത്തെ സൂറത്ത് പറയുന്നുണ്ട്, ഒരു പക്ഷേ എന്തുകൊണ്ട് അത് മർക്കസിന്റെ പേരിൽ വന്നു, എന്തുകൊണ്ട് ഒരു പക്ഷേ ഈ രൂപത്തിൽ വന്നില്ല എന്നുള്ള ഇതിന്റെ തെളിവ് അവിടെ കിട്ടും നിങ്ങൾക്ക്. ഞാൻ ആ കാര്യം വിശദമായി പറയുന്നില്ല. പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, അത് കഴിഞ്ഞ് വില കൊടുത്തു വാങ്ങിയ ഈ സ്ഥലത്തിന്റെ കുറഞ്ഞ ഭാഗം അത് മർക്കസിന് വേണ്ടി കൊടുക്കുകയാണ്. അത് മർക്കസിന് വേണ്ടി മാറ്റിവെച്ചതാണ്. എന്നിട്ടാ ഉസ്താദിനെ കുറിച്ച് ആ രൂപത്തിൽ ആരോപണം പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം. നമ്മുടെ ഈ നാട്ടിൽ ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുക. നാട്ടിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ കുഴപ്പം മുഴുവനും ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന സ്വയം അവർക്ക് തോന്നുന്ന ഒരു സമയം, അവർ തന്നെ ആ രൂപത്തിലൊരു ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയം, അപ്പോഴാ ഫിത്ന ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങളറിയോ, മാതൃഭൂമി ഇന്നും ആഘോഷിച്ചു,
ഇന്നലെയുണ്ട്, മെനഞ്ഞാന്നുണ്ട്. ടി വി ചാനലുകൾ മുഴുവനും മുസ്ലിം സമൂഹത്തെ കൊത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാ. എന്താ കാര്യം? പുതിയ ഫത്വയുമായി വന്നിട്ടുണ്ട് ഈ പറയുന്ന വിദ്വാൻമാര്. സമസ്ത എന്ന് പേരും പറഞ്ഞുകൊണ്ട് പുതിയ ഫത്വ, പെൺകുട്ടികൾക്ക് 16 വയസ്സാക്കണം കല്യാണപ്രായം. ഏത് കിതാബിലാ 16 വയസ്സാകണമെന്ന് പറഞ്ഞത്? ചെറിയ ചില കിതാബൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട്. ഞാൻ ആ ഓതിയെടുത്തിടെയും കണ്ടില്ല. നിങ്ങൾ ഉസ്താദുമാരാരോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്നാല് അതൊന്ന് ഓതി കേൾപ്പിച്ചെന്നാ നല്ലതാ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കണമെന്ന് പറഞ്ഞ ആ കിതാബ് എവിടെയാണ്? എന്ത് സംഭവിച്ചു? ഒരു നല്ല കാര്യം സംഭവിച്ചു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെ ആരെയും വിളിച്ചില്ല. വിളിച്ചില്ല എന്നല്ല, അതങ്ങനെയാണ് ഇന്നവര് പറയുന്നത്, ഞങ്ങൾ വിളിച്ചില്ല. രണ്ടാൾക്കാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഒന്ന് NDFകാരെ വിളിച്ചില്ല, നമ്മളെയും വിളിച്ചില്ല. NDFകാരെ ചങ്ങാതിമാരെ റമളാൻ മാസത്തില് നമ്മൾ ആ വ്യാപാര ഭവനിൽ നടന്ന നോമ്പു തുറക്ക് പോയിട്ട് വയറ് നിറയെ നിങ്ങളല്ലായിരുന്നോ തിന്നിരുന്നത് നോമ്പ് തുറന്നത്? ഞങ്ങൾ പോയില്ല, നമ്മളെ വിളിച്ചിരുന്നു. SIS പ്രവർത്തകന്മാരെ വിളിച്ചു നോമ്പ് തുറക്ക്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നോമ്പ് തുറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ഞങ്ങൾ മാറി നിന്നു. തിന്നാൻ കിട്ടുന്ന അടുത്ത് NDFകാരെ ഞങ്ങൾക്ക് പറ്റൂ, തിന്നാൻ കിട്ടുന്ന അടുത്ത് മുഴുവൻ നിങ്ങൾക്ക് എല്ലാവരെയും പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്ന സമയത്ത് തൽക്കാലം അവര് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ പറയാ ഞങ്ങൾ NDFകാരെ വിളിച്ചില്ല എന്ന്, രണ്ടാമത് നമ്മളെ വിളിച്ചില്ല എന്ന്. മുസ്തഫ മുണ്ടുപാറയുടെ 22-ാം തീയതി സുബിഹി കഴിഞ്ഞുള്ള ഫോണിലെ കോൾ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുമോ? ബഹുമാനപ്പെട്ട പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന സംസാരമാണ് മുസ്തഫ മുണ്ടുപാറ എന്ന് പറയുന്ന 16 വയസ്സിന്റെ കൺവീനർ ഈ ഒരു സമയത്ത് നടത്തിയത്. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് പറഞ്ഞു ഇന്ന് 11 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ വെച്ചതിന് ശേഷം പറ്റുമെങ്കിൽ വരാ അല്ലേ വരൂല എന്ന് പറഞ്ഞു. 16 വയസ്സാക്കണമെന്ന് ഇവര് പറയുന്ന സമയത്ത് ഒരു കാര്യം ഇവർ ചിന്തിക്കുന്നില്ല. മുസ്ലിം സമൂഹം ഓരോ ചെറിയ കാര്യം, ന്യായമായ കാര്യം പറഞ്ഞാൽ പോലും അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഈ കുഴപ്പമായിട്ട് ഇവർ വരുന്നത്. 16 വയസ്സ് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? കോഴിക്കോട്ടെ ഒരു യത്തീംഖാനയില് ആ യത്തീംഖാനയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ്. പാതി അറബിയും പാതി മലയാളിയുമായ ചെറുപ്പക്കാരൻ. നിക്കാഹ് ചെയ്തു കൊടുത്തത് ആരാ? നിങ്ങളൊന്ന് പോയി ചോദിക്കണം. ഞങ്ങളല്ല. നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞങ്ങളല്ല. നിക്കാഹ് ചെയ്തു കൊടുത്തത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 20-ാം തീയതിയും 22-ാം തീയതിയും പൂനൂരങ്ങാടിയില് ഇവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ച ഈ ഒരു കൂട്ടുകക്ഷിയില് 20-ാം തീയതി പ്രസംഗിച്ച ഉസൈ മടവൂര നിക്കാഹ് ചെയ്തു കൊടുത്തത്. മുജാഹിദ് പ്രവർത്തകന്മാര് നടത്തിപ്പോരുന്ന യത്തീംഖാനയിലെ കുട്ടിയെ 16 വയസ്സ് തികയുന്നതിന്റെ മുമ്പ് നിക്കാഹ് ചെയ്തപ്പോ നിങ്ങൾക്ക് വലിയ ബേജാറ്. എന്നിട്ട് കമ്മിറ്റി കൂടുക മുസ്ലിം സമുദായത്തെ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് കൊത്തിപ്പറിക്കാൻ ഇറച്ചി കഷ്ണം പോലെ ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു യാതൊരു ആവശ്യവുമില്ലാതെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 16, ബാക്കിയുള്ളത് അതീതി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കിതാബിലാണ് ഉള്ളത്? ബഹുമാനപ്പെട്ട APU നിങ്ങൾ ചോദിച്ചുകൂടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് വരെയുള്ള വിഷയങ്ങളിൽ പക്വമായ തീരുമാനമെടുത്തത് ഈ സമസ്തയാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? കാന്തപുരം ഉസ്താദ് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റുമായിട്ടുള്ള സമസ്തയാണ് ഓരോ വിഷയത്തിലും തീരുമാനമെടുത്തതെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് മറന്നുപോയി? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നു? കോഴിക്കോട് സേട്ടു സാഹിബിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ റിപ്പബ്ലിക് ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് മുസ്ലിംകളെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ധീരമായിട്ട് നിലപാടെടുത്തത് സമസ്ത കേരള ജമ്മിയത്തിൽ ഉടമയായിരുന്നു കാന്തപുരം സാധായിരുന്നു. ഇപ്പൊ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും ആവശ്യമുള്ളടുത്ത് ഒന്ന് ചോദിച്ചുകൂടായിരുന്നു വിദ്വാൻമാരെ നിങ്ങൾക്ക്? ഒന്ന് എന്തെങ്കിലുമൊക്കെ വിഷയമുള്ള സമയത്ത് വേണ്ട ഞങ്ങൾ ആരോടും പറയുന്നില്ല, സ്വകാര്യമായിട്ട് ചോദിച്ചൂടെ ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? ഉസ്താദ് ഈ വിഷയം ഉണ്ടായപ്പോ ആദ്യ സമയത്ത് കാര്യം പറഞ്ഞു. സമസ്ത കേരള ജമ്മയത്തുൽ ഉലമയുടെ കേന്ദ്രം ശാബറ ചേർന്നുകൊണ്ട് പറഞ്ഞു അവിടെ 16-18 വിഷയം, മറിച്ച് ഒരു പെൺകുട്ടിക്ക് കല്യാണത്തിന് ആവുന്ന സമയം പല നാട്ടിലും പല കോലത്തിലാ. അമേരിക്കയിൽ ചില നഗരങ്ങളിൽ 14 വയസ്സാ, ചില സ്ഥലത്ത് 16 വയസ്സാ. എന്താ കാരണം? പെൺകുട്ടികളുടെ ശരീരത്തിലെ ഹോർമോണിന്റെ വളർച്ചയനുസരിച്ചുകൊണ്ട് അവരിൽ ഏത് രൂപത്തിലാണോ കാര്യങ്ങൾ വരുന്നത് അതിനനുസരിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കണം. ഇന്ത്യയുടെ സാഹചര്യത്തിൽ എങ്ങനെയാണോ വേണ്ടത്, ഇവിടെയുള്ള ചുറ്റുപാടനുസരിച്ചുകൊണ്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചുകൊണ്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്.
അത് പറഞ്ഞതിന് ശേഷം കാന്തപുരം ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു. സുലൈമാൻ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഷാവറയിൽ ഒരു കാര്യം പറഞ്ഞു, ഇത് ഇന്ത്യയാണ്, ഇവിടെയുള്ള വ്യത്യസ്തരായ മതവിഭാഗങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് സമവായമുണ്ടാക്കിയിട്ട് ആ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതൊരു പക്വമായ നിലപാടാ. ചാടി വീണ് നിങ്ങളല്ലേ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. 21 MLA ഒരു പാർട്ടി 5 മന്ത്രിമാരെ ചോദിച്ചതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ NSSന്റെ കയ്യിലേക്ക് വലിച്ചിട്ട് കൊടുത്തു, SNDPയുടെ കയ്യിലേക്ക് വലിച്ചിട്ട് കൊടുത്തു. അവര് പിച്ച് ചീന്താൻ തുടങ്ങി. ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അപ്പോഴേക്ക് നാട്ടിൽ കുഴപ്പം വരുന്നിടത്തേക്ക് അവരെ ഉന്തിയത് തള്ളിയത് നിങ്ങളല്ലേ. ഇപ്പൊ ഇതാ നിങ്ങളുടെ സമുദായത്തിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ കൊത്തിപ്പറിക്കുക. TVയിൽ നോക്കിയാൽ നമ്മളത് കാണുകയാ, ബാക്കിയുള്ളിടത്ത് നമ്മളത് കാണുകയാ, എല്ലായിടത്തും നമ്മൾ കാണുകയാ. എന്നിട്ട് അതിന് ചില ന്യായവും കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞ ന്യായം? ഒന്ന്, പെൺകുട്ടികൾ ഇപ്പൊ വല്ലാതെ പ്രേമിക്കുന്നുണ്ട്, അതുകൊണ്ട് 16 വയസ്സാക്കുകയാണ്. സമസ്തന്റെ പേരിലായി പ്രസ്താവന വരുന്നത്. പെൺകുട്ടികൾ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് 16 വയസ്സിലേക്ക് വിവാഹപ്രായം ഇറക്കണമെന്ന് പറയുമ്പോ മുസ്തഫ മുണ്ടുപാറ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താ? പ്രേമത്തിന് പുതിയ ഫത്വ കൊടുക്കുകയാണ്. പ്രേമത്തിന് പുതിയ ഫത്വ ഏത് കിതാബിലായിഷ്ടന്മാരെ ഉണ്ടെന്ന്, എവിടെയാണ് ഇതൊക്കെ ഉണ്ടെന്ന്? നിങ്ങൾക്ക് ഈ കാണുന്ന രൂപത്തിൽ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ, നിങ്ങൾ ഈ കാണുന്ന രൂപത്തിൽ നാട്ടിൽ ഫിത്നി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് ആവശ്യമാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം പറയുക, ഇവിടെ വന്നുകൊണ്ട് വേറൊരു വിദ്വാൻ പറഞ്ഞു, AP ഉസ്താദിന്റെയും അനുയായികളുടെയും കയ്യും കാലും വെട്ടുമെന്ന്. AP ഉസ്താദിന്റെയും അനുയായികളുടെയും കയ്യും കാലും വെട്ടുമെന്നായിരുന്നു ഇവിടെ വെച്ചുകൊണ്ട് ഒരു വിദ്വാന് പറയാനുണ്ടായിരുന്നത്. അയാളോടൊരു കാര്യം ചോദിക്കുക, പൂനൂരേക്ക് പ്രസംഗിക്കാൻ വരുമ്പോ കൂടത്തായി പോയിട്ട് മറ്റേ ആശാനൊന്ന് കൺസൾട്ട് ചെയ്തുകൂടായിരുന്നോ? മറ്റേ ആശാനില്ലേ ആര്യാടന്റെ കൈവെട്ടോന്ന് പറഞ്ഞ് കൊറേ ദിവസം ഒളിച്ചു നടന്നു, പിന്നെ ചെന്നിട്ട് പറഞ്ഞു ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്, ഒരു വികാരത്തിൽ ഒരു ശൈലി പറഞ്ഞതാ. പക്ഷേ ക്രിമിനൽ കേസാ. ഇവിടെ ഭരിക്കുന്ന ആളുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൈയും കാലും പിടിച്ചിട്ട് പോലും തളിപ്പറമ്പിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായി അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിലിറങ്ങി വരേണ്ടി വന്നു. എന്നിട്ട് അത് മറന്നോണ്ടാ ഇവിടെ വന്നിട്ട് പറയുന്നത് AP ഉസ്താദിന്റെ കയ്യും കാലും പെട്ടും. AP ഉസ്താദ് വില വിചാരോ? ആ അങ്ങനെ. എന്നാ വേറെ കാര്യം ചോദിക്കുക, നിങ്ങൾ എവിടെയായിരുന്നു പണ്ട്? നിങ്ങൾ ആസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദ് തല ഉയർത്തി നടന്നു വന്നിരുന്നല്ലോ. മലപ്പുറത്തെ കോട്ടുമല കോംപ്ലക്സിന്റെ മുമ്പിലേക്ക്, കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് ഏകദേശം 1 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മരിച്ച സമയം നിങ്ങളുടെ മുമ്പിലേക്കല്ലായിരുന്നു കാന്തപുര ഉസ്താദ് വന്നിരുന്നത്? ഉസ്താദ് നിങ്ങളെ പറയുന്ന കോലത്തിൽ ആ തല വെട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരും, പൂനൂരങ്ങാടിയിലേക്ക് വരും. പൂനൂരിലെ ഇവിടെയുള്ള പൗരാവലി 3-4 കൊല്ലം മുമ്പ് ഹെറിറ്റേജ് അവാർഡ് വാങ്ങിയ സമയം ഇവിടെയുള്ള നാട്ടുകാർ സ്വീകരണം കൊടുത്തതാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കാന്തപുര ഉസ്താദിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും, മുഴുവൻ ആളുകളും ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ നിങ്ങൾക്ക് വേണ്ടി ആ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യമൊരുക്കിയ ബഹുമാനപ്പെട്ട അസീസാജി ഉണ്ട്, പൂമല അസീസാജി. ഒന്ന് ചോദിച്ചു നോക്കണം. ആ അസീസാജി പറയും, ഞാൻ AP ഉസ്താദുമായിട്ടുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, എന്നോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ നിവൃത്തിയില്ലാതെ പാലയില്ലാത്ത ചെകുത്താനെ പോലെ സ്റ്റേജ് കെട്ടാൻ വേണ്ടി സ്ഥലമില്ലാതെ അലഞ്ഞപ്പോ അസീസാജി ഒരു വേദി തന്നു. ആ അസീസാജി പറയും, ഞാനും AP ഉസ്താദും തമ്മിൽ ക്ലോസ് ആണ്, വളരെ നല്ല ബന്ധമാണ് എന്ന്. ഇവിടെ നാട്ടുകാരാണ് സ്വീകരിച്ചത്, നാട്ടുകാർക്ക് വേണ്ടി പൂനൂർക്കാരെന്ന് പറയുന്ന സമയം AP ഉസ്താദിന് അതൊരു വേറെ ഒരു വികാരമാണ്. പൂനൂരെന്ന് പറയുന്ന, കാന്തപുരം എന്ന് പറയുന്ന ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. എന്നിട്ട് ഉസ്താദിന്റെ കാലുവെട്ടാൻ നിങ്ങൾ പൂനൂരങ്ങാടിയിലേക്ക് വരും. ഉസ്താദിന്റെ കാലുവെട്ടാന് ബാക്കി നമുക്ക് അവിടുന്ന് കാണാം. എവിടുന്നെങ്കിലും വന്ന് പറയല്ല, ആ വരുന്നോളും നേരെ വരണം. AP ഉസ്താദിന്റെയും അനുയായികളെയും കാലുവെട്ടാൻ പണ്ടു തന്നെ പറഞ്ഞു പോയില്ലായിരുന്നോ? എന്നിട്ട് സ്റ്റേജിലേക്ക് വെല്ലുവിളിച്ചു, അപ്പൊ തൽക്കാലം നമ്മൾ പോയില്ല. അതിന്റെ കാരണം എന്താ? ഓമശ്ശേരിയിൽ ഇതുപോലെ സ്റ്റേജിലേക്ക് വെല്ലുവിളിച്ചു, ഒരു കുട്ടി ചെറിയൊരു സംശയമായിട്ട് ചെന്നു,
അവിടെ ചെന്നപ്പോ ഈ കള്ളന്മാർ ഒരു കാര്യം പറഞ്ഞു, തനി ജൂദാസികളല്ലേ, അവര് പറഞ്ഞു സ്റ്റേജ് കയ്യേറാൻ വന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഈ ജാതി ചതി അറിയുന്നത് കൊണ്ട് സ്റ്റേജിലേക്ക് വെല്ലുവിളിച്ചപ്പോ ചെറിയ ചെറിയ നൂലാമാല പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോ കുട്ടികൾ പോയില്ല. അത് നിങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാ, നിങ്ങൾ ചതിയന്മാരാണ് കള്ളന്മാരാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ്. അതേസമയത്ത് എ പി ഉസ്താദിന്റെ കയ്യും കാലും വെട്ടാൻ, സുന്നിയുടെ കയ്യും കാലും വെട്ടാൻ ഉമ്മന്റെ മുലപ്പാല് കുടിച്ച ആൺകുട്ടികളുടെ പൂനൂരങ്ങാടിയിലേക്ക് വരി. പൂനൂരങ്ങാടിയിൽ ഞങ്ങളെ കുട്ടികളെ രാത്രി അവസാനത്തെ പീടിയ അടച്ചതിനു ശേഷം പുരയിൽ പോണ കുട്ടികളുണ്ട്, അവസാനത്തെ കടയും അടച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ട് പൂനൂരങ്ങാടിയില്. രോമം തുടങ്ങ കയ്യിൽ ഇഷ്ടന്മാരങ്ങൾക്ക്. നിങ്ങൾ പക്ഷെ ഒരു കാര്യം, ചില കുട്ടികളെ ഭ്രാന്തെടുപ്പിച്ചുകൊണ്ട് ചിലയിടത്ത് അങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ അരി പൂനൂരങ്ങാടിയിൽ പോകൂല, അതിവിടെ നടക്കൂല. ആ കാര്യം എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. ഒരു കാര്യം നല്ലവരായ ആളുകളോട് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. നാട്ടിൽ മുഴുവനും ഈ ഒരു ഫിത്ര ഉണ്ടാക്കുക, ഓരോ സ്ഥലത്തും പറഞ്ഞ കളവ് തന്നെ ഹിറ്റ്ലറുടെ തന്റെ സഹയാത്രികനായ ഹിംലറുടെ ആശയം കടം കൊണ്ടുകൊണ്ട് പറഞ്ഞത് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുക. കാന്തപുരത്തൊരു പള്ളിയുണ്ട്, നേരത്തെ നമ്മൾ ഒഴിവാക്കിയ പള്ളിയാ. കാന്തപുരത്ത് നേരത്തെ നമ്മൾ ഒഴിവാക്കിയ പള്ളിയാ. 4 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോ ഒരു വിദ്വാൻ പറഞ്ഞു ആ പള്ളി കാന്തപുരത്തെ പള്ളി ഞങ്ങളുടേതാണ് എന്ന്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. ആ പള്ളി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു. നമ്മളൊരു പ്രശ്നമാക്കില്ല, നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കി നല്ല പോലെ നിസ്കരിച്ചു നല്ല രൂപത്തിൽ അങ്ങനെ പോരാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 10-35 കൊല്ലം മുമ്പ് ഫത്വ കൊടുത്ത് സാധുവായ ജുമാ അപ്പുറത്ത് നടക്കുമ്പോ താഴെയുള്ള പള്ളി അങ്ങനെ വെറുതെ കിടക്കുക, പിന്നെ അവിടെ ആൾക്കാർ വന്ന് നിസ്കരിക്കാനൊക്കെ തുടങ്ങി. നമ്മളൊരു പ്രശ്നമാക്കിയില്ല. അതിന്റെ മുമ്പില് SSFന്റെ കുട്ടികൾ ഒരു കൊടി കെട്ടിയപ്പോ കാന്തപുരത്ത് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരുദെടുത്തു വന്ന ഒരു വിദ്വാൻ, അങ്ങനെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ബിരുദം കൊടുക്കുന്ന കുറെ കോളേജുണ്ട്, ആ രൂപത്തിലുള്ള ഒരു കോളേജിലെ വിദ്വാൻ ഫിത്ന ഉണ്ടാക്കി നാട്ടുകാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോൾ ആ മനുഷ്യൻ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട അവേലത്തെ അബ്ദുൽ ലത്തീഫ് തങ്ങൾ രംഗത്ത് വന്നു. അബ്ദുൽ ലത്തീഫ് തങ്ങൾ പറഞ്ഞു റോട്ടിലാണോ കൊടി കെട്ടുന്നത്, റോട്ടിൽ കൊടി കെട്ടുന്നത് നിങ്ങൾ തടയുകയാണോ, എങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ചെയ്യും, ആ പള്ളിപ്പറമ്പിൽ ഞങ്ങൾ SSFന്റെ കൊടി കെട്ടു എന്ന് പറഞ്ഞു. പള്ളിപ്പറമ്പിൽ SSFന്റെ കൊടി കെട്ടു എന്ന് പറഞ്ഞു. ഭീകരവാദമല്ല, ഇന്നലെ വരെ ഞങ്ങൾ പറയാതെ വെച്ചിരുന്ന അവകാശമാണത്. ആ പള്ളി എറണാകുളത്ത് ഹൈക്കോടതിയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് വിധിയായപ്പോൾ അത് ഏറ്റുവാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്ന ബാപ്പയുടെ മകനാണ് ഈ കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ പേരിലുള്ള പള്ളിയാ, അത് വിധി ഞങ്ങൾക്കാണ്. ആ പള്ളിയുടെ മുറ്റത്ത് കൊടി കുത്തണോ, ഞങ്ങളുടെ അവകാശ. പിന്നൊരു കാര്യോ, അങ്ങനെ ഒരു പള്ളി വന്നപ്പോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറുന്നതാ. അവിടെയാണ് ഒരു ഫിത്നയുടെ ആശാനെ കൊണ്ടുപോയി ചില ആളുകൾ നിർത്തിയിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയത്. ഈ രൂപത്തിൽ എല്ലായിടത്തും കുഴപ്പമുണ്ടാക്കുക. ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ഒരു സയ്യിദ് നിൽക്കാൻ പാടില്ല, ഇമാമ് ഒരു വലിയ ഉസ്താദ് നിൽക്കാൻ പാടില്ല, നിക്കാഹി ചെയ്യാൻ പാടില്ല. ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ 16 വയസ്സായിട്ട് വന്നപ്പോ ഇപ്പൊ എല്ലാം കൂടി തല കുത്തി നിൽക്കുക. ഉസൈ മടവൂരും ബാക്കിയുള്ള എല്ലാ ഊരും ബാക്കിയുള്ളവരൊക്കെ തല കുത്തനെ നിൽക്കുക. നിന്നോലെ എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ കൊക്കിന് വെച്ചത് കൊളക്കോയ്ക്ക് കൊണ്ട് അനുഭവമല്ലേ എന്നത്, അതാണ് ഇങ്ങക്കുള്ള കുരുത്തക്കേട്. ഇവിടുന്ന് പണ്ടൊക്കെ നിങ്ങൾ പറയലില്ലേ, എന്താ പറയലേ, പിന്നെ മുഖം കെടട്ടെ എന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രസംഗിച്ചു. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖം കെടട്ടെ എന്ന പ്രാർത്ഥനയുടെ ആ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ തലകുത്തി ഇങ്ങനെ നിൽക്കുകയാണ്, അനുഭവിച്ചോളൂ. പക്ഷെ ആ അനുഭവങ്ങളുമായിട്ട് പൂനൂരങ്ങാടിയിലേക്ക് വരണ്ട. ഈ പൂനൂരങ്ങാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാർ രാവും പകലുതിരെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ മാന്യമായി പറയുന്നു, പള്ളിയുടെ കാര്യം പറയാൻ പുഴ കടന്ന് ആരും വരണ്ട. നല്ല കമ്മിറ്റിയുണ്ട്, പൂനൂരിൽ ആളുകളുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അത് പറയാം. പൂനൂർക്കാരുണ്ട്, അതിന് പുഴ കടന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട. അതിൽ ഒരു പിന്നെ വിദ്വാനും ഇങ്ങോട്ട് വരണ്ട, ഒരു നെജ്റാനിയും വരണ്ട, ഒരു കൂടത്താനിയും വരണ്ട, വേറെ ഒരു അഡ്രസ് ഇല്ലാത്തവനും ഇങ്ങോട്ട് വരണ്ട. ഇനിയൊരു കാര്യം കൂടി പറയാ, ഇവിടെ വേറെ ചില ആൾക്കാരെ കൊണ്ടുവരാൻ പോണത്, വേറെ ചില ചങ്ങായിമാരെ കൊണ്ടുപോകണല്ലോ. തൊള്ളേ പല്ലില്ലാത്ത, പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, തൊള്ളയിലേക്ക് നോക്കിയാൽ പല്ലില്ലാത്ത പൂനൂരങ്ങാടി ഇന്ന് പണ്ട് അടികൊണ്ടുപോയ ആളുകളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓന്റെ സനതൊന്ന് ഇവിടുന്ന് വായിക്കണം, ആ സനതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളോട് വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.